ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനദീപ്തിയിൽ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:24-25 വാക്യങ്ങളാണ്. നമുക്കതൊന്ന് വായിക്കാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പുമണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. യോഹന്നാൻ 12:24-25 വാക്യങ്ങളിൽ വിതച്ച് മുളയ്ക്കുന്ന വിത്തിൻ്റെ ഉപമയിലൂടെ വളരെ പ്രശസ്തമായ സന്ദേശമാണ് ക്രിസ്തു നൽകുന്നത്. മരിച്ച് അടക്കപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പ്. വിത്ത് വിതച്ച് മണ്ണിൽ ഇല്ലാതാകുമ്പോഴാണ് മുള പൊട്ടി ഇലകളും പൂക്കളും ഫലങ്ങളും ഉണ്ടാകുന്നത്. സമ്പുഷ്ടമായ പുതുജീവിതത്തിൻ്റെ വിളവെടുപ്പ് വിത്തിൻ്റെ മരണത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഈ ഉപമയിലൂടെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചുമാണ് ക്രിസ്തു പരാമർശിക്കുന്നത്. തൻ്റെ മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും മാനവരാശിക്ക് നാശകരമായ മരണത്തിൽ നിന്ന് ക്രിസ്തു രക്ഷയും അതിലൂടെ നിത്യജീവനും പ്രദാനം ചെയ്തു. കർത്താവിൻ്റെ കുരിശുമരണം ആകസ്മികമായിരുന്നില്ല, മരണത്തിലൂടെ പ്രാപ്യമായ നിത്യജീവനായി ദൈവനിയോഗമായിരുന്നു ക്രൂശിലെ മരണം. ആദിമസഭയ്ക്ക് പീഡനങ്ങളെ അതിജീവിക്കുവാൻ കഴിഞ്ഞത് ആഴമായ വിശ്വാസത്തിലൂടെയാണ്. ഇന്ന് നമ്മുടെ ജീവിതം വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം എപ്രകാരമുള്ളതാണ്? നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ത്യജിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ ത്യാഗം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? നാം ഓരോരുത്തരും ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോക ജീവിതം നശ്വരമാണ്. ഭൗതിക ലോകത്തേക്കാൾ നിത്യമായ സ്വർഗത്തിലെ പൗരത്വമാകണം നമ്മുടെ ലക്ഷ്യം. ഇത് നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അതിനായി അവരെ ഒരുക്കേണ്ടതും അമ്മമാരായ നമ്മുടെ കടമയാണ്. ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള ചവിട്ടുപടി. മരണം സ്വയം ത്യജിക്കലാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണം പിതാവായ ദൈവത്തോടുള്ള വിധേയപ്പെടലും അനുസരണവും ത്യാഗവുമായിരുന്നു. കർത്താവ് കാണിച്ചു തന്ന ഈ മാതൃക നമുക്കും ഉൾക്കൊള്ളാം. ലോക ജനതയ്ക്ക് രക്ഷയ്ക്കും പുനർജനനത്തിനും നിത്യജീവനും മുഖാന്തരമായതും ക്രൂശുമരണമാണ്. ദൈവത്തിനായി സ്വയം ത്യജിക്കുമ്പോൾ നമ്മെ ദൈവം അനുഗ്രഹങ്ങളാൽ സമ്പന്നരാക്കും. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ ദൂതവാഹകരായി ഈ ലോകത്തിൽ നമുക്ക് പ്രവർത്തിക്കാം. അതിനായി നമുക്ക് തന്നെ നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മർത്തോമ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്കും പങ്കുചേരുവാൻ തന്ന അവസരത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്വയം ത്യജിച്ച് മുളച്ച് ഫലം കായ്ക്കുന്ന വിത്തിൻ്റെ ഉപമ ഞങ്ങളുടെ ജീവിതത്തിന് ഉൾക്കൊള്ളുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആമേൻ.